കുളത്തൂപ്പുഴയിൽ വനംവകുപ്പിന്റെ അധീനതയിലുള്ള സഞ്ജീവനി വനം പദ്ധതി നാശത്തിലേക്ക്. ഗവേഷണ കേന്ദ്രമായി ഉയർത്താമെന്ന പ്രതീക്ഷയുടെ ലക്ഷങ്ങൾ ചെലവഴിച്ചു തുടങ്ങിയ പദ്ധതി വനംവകുപ്പിന്റെ അനാസ്ഥ മൂലമാണ് ലക്ഷ്യം കാണാതെ പോകുന്നത്. കുളത്തൂപ്പുഴ ESM കോളനിയോട് ചേർന്നാണ് വനംവകുപ്പ് സഞ്ജീവനി പദ്ധതി ആരംഭിച്ചത്. സോഷ്യൽ ഫോറസ്ട്രിയുടെ കൈവശമുണ്ടായിരുന്ന 5 ഹെക്ടർ സ്ഥലത്താണ് പദ്ധതി തുടങ്ങിയത്. തുടക്കത്തിൽ ഔഷധ സസ്യത്തോട്ടമായി ആരംഭിക്കുകയും പിന്നീട് ഗവേഷണ കേന്ദ്രം എന്ന നിലയിലേക്ക് ഉയർത്തുകയുമായിരുന്നു ലക്ഷ്യം. 350-ലധികം ഔഷധ സസ്യങ്ങളാണ് ഇവിടെ പരിപാലിച്ചു പോകുന്നത്. എന്നാൽ ഇന്ന് ഇവയൊന്നും കാണാനില്ല. ചെടികൾക്ക് മുമ്പിൽ സ്ഥാപിച്ചിരുന്ന പേരെഴുതിയ ബോർഡുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പദ്ധതി നാശമാകുന്നത് കണ്ട് ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കൊല്ലം ജില്ലാ പഞ്ചായത്ത് സർക്കാരിലേക്ക് കത്തു നൽകിയിരുന്നു. എന്നാൽ വനംവകുപ്പ് ഇതിന് അനുമതി നൽകിയില്ല. ഗവൺമെന്റിന്റെ ചുമതലയിലുള്ള ഔഷധത്തോട്ടത്തിന്റെ നടത്തിപ്പ് ചുമതല കൊല്ലം ജില്ലാ പഞ്ചായത്തിന് വിട്ടു നൽകണം എന്ന പ്രമേയം ഐകകണ്ഠേന പാസാക്കി ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിലേക്ക് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് സമർപ്പിച്ചിരുന്നതാണ്. എന്നാൽ അത് വിട്ടു നൽകാൻ ഉള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഗവൺമെന്റ് ഒരു നയാ പൈസ പോലും ഇതിനുവേണ്ടി വകയിരുത്തി മുടക്കുക ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ ഇന്ന് അതിനകത്തേക്ക് കടന്നു ചെല്ലുന്ന ഏതൊരാളിൻ്റെയും ഹൃദയം വേദന വർദ്ധിപ്പിക്കുന്ന ഒരനുഭവമാണ് ഇതിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയും. തെന്മല ഇക്കോടൂറിസവുമായി ബന്ധപ്പെട്ടെത്തുന്ന വിദ്യാർത്ഥികളും വിദേശികളും അടക്കം ഔഷധത്തോട്ടം കാണാനാവാതെ നിരാശരായി മടങ്ങുകയാണ്. സഞ്ജീവനി വനത്തിന്റെ സംരക്ഷണത്തിനായി സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് 27 ലക്ഷം രൂപയുടെ പ്രോജക്ട് തയ്യാറാക്കി സർക്കാരിന് നൽകിയെങ്കിലും ഇതും അനുവദിച്ചു കിട്ടിയില്ല. ഇതോടെ പഠന ഗവേഷണ രംഗത്തിന് മുതൽക്കൂട്ടാവേണ്ട വലിയൊരു പദ്ധതിയാണ് ഇല്ലാതെയാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.